ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇൻ്റലിജ ഐഡിയ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതിൽ ഒരു ഹലോ വേൾഡ് ജാവ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യാമെന്നും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത കിട്ടിയ ആ ഫയല് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ ഒരു exe ഫയൽ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നിന്ന് ഇൻ്റലിജ ഐഡിയ എന്നുള്ളത് ആ ആപ്ലിക്കേഷൻ ഫോൾഡറിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആ വിൻഡോസിലാണെങ്കിൽ നിങ്ങളുടെ ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇതിൽ സെർച്ച് ചെയ്ത് ഐഡി ഓപ്പൺ ചെയ്യുക. വീണ്ടും ഈ വിൻഡോയിൽ നിന്ന് ഓപ്പൺ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതിൽ നിന്ന് ഡു നോട്ട് ഇമ്പോർട്ട് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. കാരണം നമ്മൾ പ്രീവിയസ് ചെയ്ത എന്തെങ്കിലും സെറ്റിങ്സ് കീപ്പ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ പോളിസി അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ വിൻഡോ നിങ്ങളുടെ ഐഡി ഏത് രീതിയിലാണ്, ഏത് തീമാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് രണ്ട് രീതിയിൽ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡാർക്കുള, രണ്ട് ലൈറ്റ് എന്ന് പറയുന്ന തീമാണ്. ഞാനിവിടെ ലൈറ്റാണ് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി കീ മാപ്പ് സ്കീമാണ്. ഇത് നിങ്ങൾ ഡീഫോൾട്ടായിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റി എഡിഷൻ ഓപ്പണായി വരും. ഇവിടുന്ന് നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ന്യൂ പ്രോജക്റ്റ് വിൻഡോ ആണ്. ഇതിൽ നിന്ന് ജാവ ചൂസ് ചെയ്യുക. പിന്നെ പ്രോജക്റ്റ് SDK നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. 1.8 ആണ് ഡീഫോൾട്ടായിട്ട് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് ഫ്രം ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ജാവ ഹലോ വേൾഡ് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നിങ്ങളുടെ പ്രോജക്റ്റ് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡ്രൈവിലാണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് നൽകുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുക. ഇങ്ങനൊരു വെൽക്കം ഇൻ്റർഫേസ് ഒക്കെ വരും. നമുക്ക് ഓൾറെഡി ഒരു പ്രോഗ്രാം, ഒരു ബേസിക് ഹലോ വേൾഡ് പ്രോഗ്രാം ഈ ഐഡി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സേവ് ചെയ്ത main.java എന്ന് പറയുന്ന ഡീഫോൾട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഫയലും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ main.java എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊജക്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റിലുള്ള, അതായത് നമ്മുടെ സോഴ്സ് കോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് SRC എന്ന ഫോൾഡറിനുള്ളിലാണ് നമ്മുടെ ജാവ എന്ന് പറയുന്ന ഫയല് ഉള്ളത്. അതായത് main.java എന്ന് പറയുന്ന ഫയല്. ആ ഫയലിലുള്ള കണ്ടൻറ്റാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് main.java എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അത് പബ്ലിക് ക്ലാസ് മെയിൻ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കോഡുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. കുറേ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം കൂടെ റൺ ചെയ്യുമ്പോഴാണ്, കമ്പൈൽ ചെയ്ത ശേഷം റൺ ചെയ്യുമ്പോഴാണ് എന്താ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും നമുക്കിത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ആ പ്രോഗ്രാം ഫയലിലേക്ക് വരിക, ആ പ്രൊജക്റ്റ് ഫയലിലേക്ക് വരിക. പ്രൊജക്റ്റ് ഫയലിൽ വന്ന ശേഷം
നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മെയിൻ ആ ജാവ ക്ലാസ് ഫയൽ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റൺ മെയിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് കൺസോളിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ആകും. എന്താണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്? ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് നമ്മുടെ കൺസോളിലേക്ക് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് ലഭ്യമാകുന്ന വിൻഡോയിലേക്ക് ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. അവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ഇതെന്താണ്, ഒരു ജസ്റ്റ് ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ അകത്ത് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിലുള്ള എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻസ് എന്നും ഇൻസ്ട്രക്ഷൻസ് എന്നും അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയ ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഞാൻ എൻ്റെ പേര് അവിടെ കൊടുക്കുകയാണ്. ആ ഒരു ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്ന കണ്ടൻറ്റ് നമ്മൾ സ്ട്രിംഗ് എന്നാണ് പറയുക. ഹലോ നിഖിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ശേഷം വീണ്ടും ഞാൻ റൺ ചെയ്യും. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹലോ വേൾഡ് മാറിയ ശേഷം നമുക്ക് എന്ത് കിട്ടും. ഇത് റൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഹലോ നിഖിൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് നമ്മുടെ കൺസോളിലേക്ക് പ്രിൻറ്റ് ചെയ്യും.